മൊബൈൽ വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങുകയാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങുകയാണെങ്കിലും ഇ എം ഐ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. അത് മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണെന്ന് തന്നെ പറയണം. തന്നെ നിങ്ങളൊരു ഫ്രഷ് നമ്മളിപ്പോൾ ഈ ഒരു മലപ്പുറം ഏരിയയിലുള്ള അധികം ആൾക്കാരും ആപ്പിൾ സംബന്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കോഴിക്കോട് അങ്ങനെ കുറേ ദൂരത്തോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിന് എൻ്റെ ഫാമിലിയിൽ തന്നെ അങ്ങനെ കേട്ടിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വാച്ചിൻ്റെ സ്ട്രാപ്സ്, ഐ വാച്ചിൻ്റെ സ്ട്രാപ്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവിടെ ഫ്രഷ് മൊബൈൽസ്. Hey, what's up? It's me, your fam. Welcome back to my channel, Passion Song Guys. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. നമ്മളൊരു ഷോറൂമിൻ്റെ ഉള്ളിലാണെന്നല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഞാൻ ഒരു ഷോപ്പ് പരിചയപ്പെടുത്തിയാണ്. റെട്രോ ദ ആപ്പിൾ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു പേര് കേട്ട സമയത്ത്, ദ ആപ്പിൾ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേര് കേട്ട സമയത്ത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ഊഹ മനസ്സിലായിട്ടുണ്ടാകും, ഒരു ആപ്പിൾ സ്റ്റോറാണെന്ന് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്. അതെങ്ങനെയാണ് നമ്മളിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്? ഒരു ആപ്പിൾ സ്റ്റോറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മലപ്പുറം ജില്ലയിലുള്ള ആളുകളൊക്കെ അധികം ഫോൺ, ആപ്പിൾ ഫോണോ കാര്യങ്ങളോ എന്തെങ്കിലും വാങ്ങാനുള്ളത്, ആപ്പിൾ ഗാഡ്ജറ്റ്സ് സംബന്ധമായിട്ടുള്ള എന്ത് സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ദൂരത്തോട്ട്, അതായത് കോഴിക്കോട് അങ്ങനെയുള്ള ആ ഏരിയയിലോട്ട് പോകുന്നത് ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല. ആപ്പിൾ സ്റ്റോറ് നമുക്ക് ഇവിടെ മഞ്ചേരിയിലും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അതായത് ആപ്പിളിൻ്റെ യൂസ്ഡ് മൊബൈൽസ് മുതൽ, അതേപോലെ തന്നെ ഫ്രഷ് മൊബൈൽ കാര്യങ്ങളും, അതേപോലെ തന്നെ അതും യൂസ്ഡ് മൊബൈൽസ് ഇ എം ഐ സൗകര്യത്താലും സർവീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഈ ഒരു ഷോപ്പ്, റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഷോപ്പിൻ്റെ വിഷ്വൽസ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം കേസസും കാര്യങ്ങളും, പ്രീമിയം മാത്രമല്ല നിങ്ങളെ ബഡ്ജറ്റിനുള്ള കേസസും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ തരത്തിലുള്ള കേസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഐ വാച്ചിൻ്റെ സ്ട്രാപ്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവിടെ ഫ്രഷ് മൊബൈൽസ് കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഈ ഒരു ഏരിയയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, ഇയർഫോണ്, അതേപോലെ തന്നെ അഡാപ്റ്റേഴ്സ്, ചാർജർ, എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇതെന്താ ഡെമോ ഫോൺസ് അല്ലേ എന്ന്. അപ്പോൾ ഇത് ഡെമോ ഫോൺസ് അല്ല, ഇത് യൂസ്ഡ് ഫോൺസ് ആണ് ഇവിടെ ഉള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത് യൂസ്ഡ് ഫോൺസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ഒരു അടിപൊളിയായിട്ട് ക്ലീൻ പീസ് ആണ്, യൂസ്ഡ് ഫോൺസ് ആണ്. അപ്പോൾ ഇവിടെ യൂസ്ഡ് ഫോൺസും അവൈലബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ യൂസ്ഡ് ഫോൺസ്, അതേപോലെ തന്നെ കേസ്, അതേപോലെ തന്നെ സർവീസ്, ഇത് ഇവിടുത്തെ സർവീസാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലയിടത്തും സർവീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ ഇവിടെ അത് കാണാൻ സാധിക്കുന്ന ഒരു നല്ലൊരു മെച്ചമുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ഇവിടെ ഫോൺ കൊടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്ത, ഒരു മൈൻഡ് നമുക്ക് വരും. അപ്പോൾ അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ ഇവിടെ സർവീസ് ഏരിയ. ഇതാണ് ഇവരുടെ സർവീസ് ഏരിയ. അപ്പോൾ ഇതാണ് ഇവരുടെ സർവീസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ ചേഞ്ചിങ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഐപാഡിൻ്റെ ഡിസ്പ്ലേ ഇവർ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ വർക്കുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണ മെഷീൻ, ഇതിപ്പോൾ ഗ്ലാസ് മാത്രമായിട്ടൊക്കെ ചേഞ്ച് ചെയ്യും അല്ലേ? ആ, ഗ്ലാസ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യണ ഇതൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫോൺ ഞാൻ ഇവിടെ ഇതിന് കൊടുത്തിട്ടുണ്ട് ലാമിനേഷൻ ചെയ്യാൻ, അതും ഇവിടെ അവൈലബിൾ ആട്ടോ. ഏത് എല്ലാ ഫോണും അവൈലബിൾ അല്ലേ ലാമിനേഷൻ ചെയ്ത്? ഓക്കെ, എല്ലാ മൊബൈലും ഇവിടെ ലാമിനേഷൻ ചെയ്യണ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് അവിടെ ഇരുന്നിട്ട് കണ്ടുകൊണ്ട് ഇരുന്ന് നമ്മളുടെ ഫോണിൽ എന്താ ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ കൊടുത്ത് കഴിഞ്ഞാൽ, അതായത് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ ഒരു മൊബൈൽ ഫോണിൻ്റെ അത് നമ്മൾ കൊടുത്തു, ആ കൊടുത്ത സമയം അവർ ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് മാറ്റിത്തരും. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം, നമുക്ക് സമാധാനത്തോടെ തന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. അതായത് നമ്മുടെ ഫോണിന് എന്തും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകും. കാരണം ഇത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ കുറേ ആപ്പിൾ പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ ഒരു കേസ് കേട്ടിട്ട് എന്തിന് എൻ്റെ ഫാമിലിയിൽ തന്നെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളൊരു സ്ഥലത്ത് കൊടുത്ത് പിന്നെ ക്യാമറ മാറ്റി അങ്ങനെയൊക്കെ ഓരോ ഇഷ്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരിക്കലും വരാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇങ്ങനെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോപ്പിൽ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. നമുക്കിവിടെ ഇരുന്നിട്ട് സമാധാനത്തോടെ നമുക്ക് അവിടെ ഇരുന്ന് ആ ഒരു ഇത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഷോപ്പിൽ കൊടുക്കുന്നതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണലായിട്ട് പ്രൈവറ്റായിട്ടുള്ള ഡാറ്റാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ഇവർ ചോർത്താൻ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. ആ ഒരു ടൈം അവർക്ക് ഇവിടെ കിട്ടുന്നല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതായത് നമ്മുടെ ഈ മലപ്പുറത്തുള്ള അധികം ആൾക്കാരും വേറെ സ്ഥലത്തോട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അറിയാമായിരിക്കും പലവർക്കും, ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. അവിടെ കച്ചേരി പടിക്ക് ഇറങ്ങിയിട്ട് മഞ്ചേരിയിൽ കച്ചേരി പടിക്ക് അവിടെ ഉണ്ടാവും ഒരു കുഴിമന്തിൻ്റെ ഷോപ്പ്. കുഴിമന്തി എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ഒരു റോഡ്, അതായത് നാല് ഒരു ജംഗ്ഷനാണ്, അതായത് നാല് റോഡ് വന്ന് ചേരുന്ന ഒരു ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു കുഴിമന്തിൻ്റെ ആ ഒരു ഇത് ഷോപ്പിൻ്റെ നേരെ അവിടെ നിന്ന് 100 മീറ്റർ നേരെ വന്ന് കഴിഞ്ഞാൽ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ അതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെട്രോ എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. ഞാൻ പുറത്തുള്ള വ്യൂ നിങ്ങൾക്ക് അവിടെ മുന്നിൽ ഫ്രണ്ടിലെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഷോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൾ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ലാമിനേഷൻ വർക്ക് കാര്യങ്ങൾ ഡിസ്പ്ലേ നമ്മുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായാലോ, എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. എനിവേ പിന്നെ അതേപോലെ തന്നെ നിങ്ങളൊരു ഫ്രഷ് മൊബൈൽ വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങുകയാണെങ്കിലും, നിങ്ങൾ ആലോചിക്കണം സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങുകയാണെങ്കിലും EMI സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. അത് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണെന്ന് തന്നെ പറയണം. EMI സൗകര്യം അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ ഒരു അറിവിൽ അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നുമില്ല, പക്ഷേ ഇവിടെ അത് അവൈലബിൾ ആണ് EMI സൗകര്യം സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണിന്. അത് നമ്മുടെ ലാമിനേഷൻ വർക്ക് എവിടെ എത്തിയെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഗൈസ് നമ്മുടെ വർക്ക് എന്തായെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ആ ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ വർക്ക്. ഇവിടെ ഇപ്പോൾ ക്യാമറ പാർട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ മറന്നുപോയ വീഡിയോ. അപ്പോൾ അതാണ് നമ്മുടെ പഴയ സ്റ്റുഡിയോ സെറ്റപ്പിൽ വന്നിട്ട് ഞാൻ വീഡിയോ പിന്നെ വീണ്ടും വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷോപ്പിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ അവിടേക്ക് ലാമിനേഷൻ ചെയ്യാൻ പോയതാണ്. ആപ്പിൾ സ്റ്റോറിൽ ഇങ്ങനെ ലാമിനേഷൻ സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് പോയതാണ്. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, നല്ല EMI സൗകര്യം, നല്ല നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് വിവരിച്ച് പറഞ്ഞുതരാം. അതായത് ഇവിടെ എന്തൊക്കെയാണ് ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് യൂസ്ഡ് ഫോൺസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അത് ഏത് മോഡൽസാണ് വേണ്ടത് ആ ഒരു മോഡൽസ് അവിടെ അവൈലബിളാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ആപ്പിൾ പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് വേറെ കാര്യം, നിങ്ങൾക്ക് ആപ്പിൾ ആൻഡ്രോയിഡ് ഇല്ല, ഓൺലി iOS. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഏത് മൊബൈലാണോ വേണ്ടത്, അതവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അവിടെ നിന്ന് വാങ്ങേണ്ട യൂസ്ഡ് ഫോൺസ് നിങ്ങൾക്ക് EMI സൗകര്യം അവിടെ അവൈലബിൾ ആണ്. അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ EMI സൗകര്യം അവൈലബിൾ ആണെന്നുള്ള കാര്യം. അത് യാ എനിക്ക് ഒട്ടുമിക്ക അധിക ഷോപ്പിലൊന്നും കൊടുക്കാത്തൊരു സർവീസ് സംഭവമാണ് ഈ ഒരു EMI സൗകര്യം യൂസ്ഡ് ഫോൺസിന്. അടിപൊളിയല്ലേ? അതെനിക്ക് മെയിനായിട്ട് വരുതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. പിന്നെ രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫ്രഷ് മൊബൈൽസും അവിടെ അവൈലബിൾ എന്ന് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ പ്രീമിയം കേസസ്, നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള കേസസും കാര്യങ്ങളും, അതേപോലെ തന്നെ അഡാപ്റ്റേഴ്സ്, ചാർജറിൻ്റെ അഡാപ്റ്റർ, അതേപോലെ തന്നെ കോഡ് വയർ, എല്ലാ കാര്യങ്ങളും, അതായത് ആപ്പിൾ സംബന്ധമായിട്ട് എന്ത് സാധനമാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ പോയി കഴിഞ്ഞാൽ അതും കിട്ടും. പിന്നെ ഇവരുടെ ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവരിന്ന് ഷോപ്പ് ചെയ്യാന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഇവിടെ മാത്രമല്ല ഈ ഒരു മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ അവർ തുടങ്ങിയിട്ട് 2 വീക്ക് ആവുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത്ര 2 വീക്ക് ആയിട്ടുള്ള ഒരു ഷോപ്പ് നമ്മളിങ്ങനെ ട്രസ്റ്റഡ് ആയിട്ട് വിശ്വസിച്ച് വാങ്ങാന്നല്ലേ. പക്ഷേ ഇവർക്ക് ഇവിടെ മാത്രമല്ല ഷോപ്പുള്ളത്, കോഴിക്കോടും ഇവിടെയൊക്കെ ഷോപ്പുണ്ട്. അതും ജസ്റ്റ് നിങ്ങൾക്ക് അവരായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് വിശ്വസിച്ചിട്ട് വാങ്ങാൻ സാധിക്കും. പിന്നെ ഇവരുടെ സർവീസാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് സർവീസ് എനിക്കിഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൺമുമ്പിൽ നിന്ന് തന്നെ
നമ്മുടെ ഫോൺ ഇവിടെ സർവീസ് ചെയ്തതാണ്. ചിലവർക്കൊക്കെ പേടി നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റാസോ കാര്യങ്ങളോ ഇവർ എടുക്കുവോ എന്തെങ്കിലും മിസ്യൂസ് ചെയ്യുവോ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മളുടെ ഇത് ഫോണിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മാറ്റുമോ, പുതിയ അതായത് ഒറിജിനൽ മാറ്റിയിട്ട് വേറെ ഉള്ളതൂടോ, അങ്ങനെയൊക്കെ കുറേ കേസസ് കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു പേടിയുണ്ടാവും. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഒരു ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി പെട്ടെന്ന് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് വരാനും സാധിക്കുന്നു. എല്ലാത്തിലും ബെസ്റ്റാണ് നമ്മളിപ്പോൾ ഈ ഒരു മലപ്പുറം ഏരിയയിലുള്ള അധികം ആൾക്കാരും ആപ്പിൾ സംബന്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കോഴിക്കോട് അങ്ങനെ കുറേ ദൂരത്തോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് നേരെ ഇവിടെ വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന് മഞ്ചേരിയിൽ കച്ചേരിപ്പടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ആ ഒരു കുഴിമന്തിൻ്റെ ആ ഒരു റോഡിലോട്ട് 100 മീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. 100 മീറ്റർ കഴിഞ്ഞാൽ അവിടെ കാണും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കച്ചേരിപ്പടിക്ക് എത്തി ജസ്റ്റ് അവരൊന്ന് കോൾ ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ അവരുടെ ഷോപ്പ് ഇനോഗ്രേഷൻ ഒഫീഷ്യലായിട്ടുള്ള ഇനോഗ്രേഷനെ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അതായത് എല്ലാവരും കൂടി വിളിച്ചിട്ടുള്ള മെയിൻ ഇനോഗ്രേഷനും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ കുറച്ചായിട്ടുള്ള തുറന്നിട്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം മാഷാവ കുറച്ച് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അവിടെ പോയപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനവിടെ പോയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് അത്യാവശ്യം അറിയപ്പെട്ടതുകൊണ്ടല്ല. അപ്പോൾ ഇവരുടെ ഷോപ്പ് ട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയൊരു സ്ഥാപനമാണെന്ന് തന്നെ പറയാം. ആപ്പിൾ സംബന്ധമായിട്ടുള്ള ഏത് ഗാഡ്ജറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. എനിവേ, ആപ്പിൾ യൂസറായിട്ടുള്ള ഏതൊരാൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് തോന്നി. ആപ്പിൾ യൂസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ യൂസർ ആവാൻ സാധിക്കുന്നതാണ്. യൂസ്ഡ് മൊബൈൽസോ അല്ലെങ്കിൽ ഫ്രഷ് മൊബൈൽസോ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്കൊരു ആപ്പിൾ യൂസർ ആവാൻ സാധിക്കുന്നതാണ്. എനിവേ, ഇത്രയൊക്കെ ഉള്ളതൊരു വീഡിയോ ഇഷ്ടപ്പെട്ടേക്കണം എന്ന് ലൈക്ക് ചെയ്താൽ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോൺ ചെയ്താൽ ചെന്നായിട്ടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. സീസൺ